വെളുത്ത കുരിശിന്റെ അടയാളത്താൽ ജീവിതങ്ങൾ മുദ്രിതമാക്കാം. സഹന സമർപ്പണത്തിന്റെ വിശുദ്ധ വഴിയിലൂടെ ഉദ്ധാന രഹസ്യങ്ങളുടെ ഉൾപൊരുൾ ഗ്രഹിക്കാം. സ്ലീവ പാദ, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി. സ്ലീവാപാദ, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് പരിപാവനമായ കർത്താവിന്റെ കുരിശിന്റെ വഴിയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരി വരെയുള്ള കർത്താവിന്റെ യാത്രയെ ഓർത്തുകൊണ്ട് ആ കർത്താവിനോടൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്നോട് കൂടെയായിരിക്കാൻ, നിന്നോടൊപ്പം പ്രവർത്തിക്കാൻ, നിന്നെപ്പോലെ പ്രവർത്തിക്കാനൊക്കെ എനിക്ക് വരം നൽകണമേ എന്ന്. അതുപോലെ തന്നെ എന്നും ഓർക്കണം, കർത്താവ് കുരിശും പകിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോയത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ലോകം മുഴുവന്റെയും പാപമോചനത്തിന് വേണ്ടിയാണ്. അതൊരിക്കലും മറക്കരുത്. എനിക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി തന്റെ ജീവിതത്തെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് കുരിശും ചുമന്ന് സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി നമുക്ക് വേണ്ടി മരിച്ച ആ കർത്താവിനെ ഈ കുരിശിന്റെ വഴിയിൽ ഓർക്കുകയും അവനെ ആരാധിക്കുകയും അവൻ നമ്മുടെ കർത്താവാണെന്ന്, അവൻ നമ്മുടെ ദൈവമാണെന്ന്, അവൻ നമ്മുടെ രക്ഷകനാണെന്ന് നമുക്ക് ഏറ്റു പറയുകയും ചെയ്യാം. മറ്റുള്ളവരെ കൊണ്ട് അത് ഏറ്റു പറയിപ്പിക്കുകയും ചെയ്യാം. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്കു വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
ശുംഭിച്ചു യൂദാ വഞ്ചിച്ചു ഗുരുവേ ചെറുനാണയത്തിൻ മറുവിലയ മനുഷ്യാനി ന്യായങ്ങളല്ലോ മരണം വിധിച്ചു ഒന്നാം സ്ഥലം ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസ് ന്യായാധിപനാണ്. സത്യം കണ്ടിട്ടും ആ സത്യത്തിന് വേണ്ടി നിലനിൽക്കാതെ ജനക്കൂട്ടത്തിനു വേണ്ടി കൈകൾ കഴുകിക്കൊണ്ട് ഈ മനുഷ്യന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് നിർദോഷിയായ നിരപരാധിയായ ഈശോയെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, കുറ്റമില്ലാത്തവരെ കുറ്റക്കാരായിട്ട് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരും പെരുമയും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വഴി നശിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്ത് മറ്റൊരു പീലാത്തോസായി ജീവിക്കുകയാണ്. നമുക്ക് നമ്മോട് ചോദിക്കാം, സത്യം കണ്ടിട്ടും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തിനെതിരെ നമ്മൾ തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? നിർദോഷികളായ ആരെങ്കിലും നമ്മൾ കുറ്റക്കാരെന്ന് വിധിച്ച് അവരുടെ സൽപ്പേരും അവിടെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ടോ? എന്റെ ദൈവമായ കർത്താവേ, എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം ഈശോമിശിഹ കുരിശു ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ യാത്ര. നല്ല ഭാരമുള്ള കുരിശായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ആ ഭാരം മനുഷ്യന്റെ പാപത്തിന്റെ ഭാരമാണ്. പാപമെന്ന് പറയുന്നത് ഒരിടർച്ചയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഇടർച്ച, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടർച്ച, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇടർച്ച, നമ്മളും നമ്മളും തമ്മിലുള്ള ഇടർച്ച, ആ ഇടർച്ച ഇല്ലാതാക്കാൻ വേണ്ടി കർത്താവ്
കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോവുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ, വിച്ഛേദിക്കപ്പെട്ട ബന്ധത്തെ വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കുന്നതിനു വേണ്ടി ഈ കാൽവരിയിലേക്ക് പോകുന്ന കർത്താവിനെ നമുക്ക് പ്രത്യേകമായി ധ്യാനിക്കാം. കർത്താവേ, എന്റെ പാപങ്ങളും ചുമന്നുകൊണ്ടാണല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങ് ആ വഴിയിലൂടെ നടന്നുപോയത്. ഇന്നലെ ചെയ്ത മനുഷ്യന്റെ പാപങ്ങൾ, ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ, നാളെ മനുഷ്യൻ ചെയ്യാനിരിക്കുന്ന പാപങ്ങൾ, ഇവയെല്ലാം ചുമന്നുകൊണ്ടാണല്ലോ അങ്ങ് കാൽവരിയിലേക്ക് പോയത്. നമുക്ക് പ്രാർത്ഥിക്കാം. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൊടുങ്കാറ്റു പോലും ശാന്തമായി ഉറങ്ങും, കാരുണ്യമുത്തേനിൻ മധുരമൊഴിയിൽ അഖിലേശ്വരൻ ആത്മബന്ധു അടിതെറ്റി വീണു ഭൂതലത്തിൽ. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമുള്ള കുരിശ്, അതും ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും വീണുപോകാനിടയുണ്ട്. ധൈര്യത്തോടുകൂടി മനുഷ്യരാശിക്ക് വേണ്ടി സ്നേഹത്തെ പ്രതി കർത്താവ് കുരിശുമക്കുമ്പോഴും അതിന്റെ ഭാരം അവിടുത്തെ വേദനിപ്പിക്കുന്നുണ്ട്, അവിടുത്തെ തളർത്തുന്നുണ്ട്. അങ്ങനെ ഒന്നാം പ്രാവശ്യം അവിടെ നിന്ന് വീഴുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കർത്താവ് വീണിട്ടും വീണെടുത്ത് തന്നെ കിടക്കുന്നില്ല, വീണ്ടും എഴുന്നേറ്റ് ധീരമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കും ഓർക്കാം, പാപം വഴി നമ്മൾ ചെയ്യുന്നത് വീഴുകയാണ്. ആ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും എഴുന്നേൽക്കാൻ കഴിയുമ്പോൾ അത് വളരെ മനോഹരമായ കാര്യമായി തീരുകയാണ്. അങ്ങനെ പാപത്തെ ഉപേക്ഷിച്ച്, പാപത്തെ നശിപ്പിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള, ഉണർന്നെഴുന്നേൽക്കുവാനുള്ള വരം ഈ നിലത്ത് വീണ കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പ്രാർത്ഥന
നാലാം സ്ഥലം ഈശോ വഴിയിൽ വച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ അമ്മ അനുഭവിക്കുന്ന വേദന, ആ മകൻ അനുഭവിക്കുന്ന വേദന, ഒരു കള്ളനെ പോലെ, ഒരു നീചനെ പോലെ, ഒരു തെമ്മാടിയെ പോലെ കുരിശും ചുമന്ന് ചാട്ടവാറിന്റെ അടികളേറ്റൊക്കെ പോകുന്ന ആ മകനെ കണ്ട അമ്മയുടെ ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. മകൻ നിർദോഷിയാണെന്ന് അമ്മയ്ക്കറിയാമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ കുറ്റക്കാരനാണെന്നുള്ള അറിവ് അമ്മയ്ക്കുണ്ടായിരുന്നു. ആ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്ന് ഓർത്തു നോക്കുക. ഇതുപോലെ നിരപരാധിയായിട്ടുള്ള മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ വേദനിക്കപ്പെടുമ്പോൾ, ക്രൂശിക്കപ്പെടുമ്പോഴൊക്കെ വേദനിക്കുന്ന എത്രയോ അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ അമ്മമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ അമ്മമാർക്ക് കർത്താവായ യേശുവും പരിശുദ്ധ അമ്മയും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്ന ധാരാളം പേരുണ്ടായിരിക്കാം ഈ പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയം നുറങ്ങി വേദനിക്കുന്നവർ. അവർക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങയെ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വലയും ജലത്തെ താങ്ങി തുണച്ചോ അലയുന്നതെന്തേ, ഏകനായിപ്പോ നിൻ സ്വന്ത ബന്ധങ്ങളെവിടെ, ഒരു തണലായി ക്ഷമയോനല്ലോ. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പുരുഷൻ ചുമന്നുകൊണ്ട് പോകുന്ന ഈശോ ഒരുപക്ഷെ കാലുപരി വരെ കുരിശ് ചുമക്കില്ല എന്നുള്ള ഒരു തോന്നൽ പട്ടാളക്കാർക്കുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ശമയോൻ എന്ന് പറയുന്ന ഒരാളെ നിർബന്ധിച്ച് കർത്താവിന്റെ കുരിശ് ചുമക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രതീകമാണ്. നമ്മുടെ കുരിശ് ചുമക്കാൻ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. കർത്താവ് നമ്മളോട് പറയുന്നത് മറ്റുള്ളവരുടെ കുരിശ് ചുമക്കാനായിട്ട് ശമയോനെ പോലെ നമ്മളും സഹായിക്കണമെന്നാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ വേദന അനുഭവിക്കുമ്പോൾ, കരയുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, പീഡനമനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുവെങ്കിൽ അതിനൊക്കെ വലിയ പുണ്യമില്ല. കർത്താവിനെ സഹായിച്ച ശമയോനെ പോലെ നമ്മളും അവിടെ അനുഗ്രഹീതരായിത്തീരുകയായിരിക്കും ചെയ്യുന്നത്. ശമയോനെ പോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പീഡനങ്ങളിലും അവരുടെ സഹായത്തിനെത്തുന്ന വ്യക്തികളായിത്തീരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനായി അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, വെറോനിക്ക ഈശോയുടെ അടുത്ത് ചെന്ന് ആ മുഖം തുടച്ചു. അതിന്റെ ഫലം എന്തായിരുന്നു? ആ തുവാലയിൽ ഈശോയുടെ മുഖം പതിഞ്ഞു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എവിടെയൊക്കെയോ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ഈശോയുടെ മുഖം നമ്മൾ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവർക്കൊരു സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഈശോയ്ക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ വഴി ഈശോയുടെ മുഖം എല്ലായിടത്തും പതിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു ക്രൈസ്തവന്റെ കടമ. സ്നേഹിച്ച് സ്നേഹിച്ച് ക്രിസ്തുവിനെ എല്ലാവരിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. ഓരോ സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോഴും ക്രിസ്തു അവിടെ സന്നിഹിതനാണ്. ക്രിസ്തുവിന്റെ തിരുമുഖം മാത്രമല്ല, അവിടുന്ന് സജീവനായി സന്നിഹിതനാണ്. ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാൻ, എല്ലാവരെയും സഹായിക്കുവാൻ, സ്നേഹമായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നന്മവിതച്ചു നാട്ടിലെമ്പാടും തിന്മയനൊന്ത് ശപിച്ചവനല്ലോ. ശിലകൾക്കുമേലെ പതിച്ചു ശാന്തസ്വരൂപൻ യേശുദേവൻ. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും പാപത്തിന്റെ ഭാരം നിമിത്തം, കുരിശിന്റെ ഭാരം നിമിത്തം ഈശോ നിലംപതിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ആ കുരിശിനോടുകൂടി നിലംപതിച്ചവൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യം, എന്തിനു വേണ്ടി അവൻ
ഈ പീഡകളൊക്കെ ഏറ്റുവാങ്ങി. മൂന്നാമത്തെ ചോദ്യം, ഈ കർത്താവിന്റെ വീഴലും എന്റെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളത്? ഒന്നാമത്തെ ചോദ്യം, കുരിശിനോടുകൂടി നിലത്ത് വീണവൻ ആരാണ്? അവൻ ക്രിസ്തുവിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണ്. ദൈവം തന്നെയാണ് ആ പാതയിൽ വീഴുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തന്നെയാണ് ആ കുരിശൻ ചുമന്നുകൊണ്ട് നിലത്ത് വീഴുന്നുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയുമോ? മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോമിശിഹ ഓർശലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇത്രമാത്രം വേദനയുണ്ടായിരുന്നിട്ടും തന്റെ വേദനകൾ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് കരുതലാകാൻ ആശ്വാസമാകാൻ കഴിഞ്ഞുവെന്നുള്ളതാണ് യേശുവിന്റെ ഏറ്റവും വലിയ മഹത്വം. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് കരുതലോടെ പ്രവർത്തിച്ചു. അമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. തന്റെ അസാന്നിധ്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും അമ്മയുണ്ടാകണമെന്ന് മകനുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് മറിയത്തെ യോഹന്നാന് അമ്മയായിട്ടും യോഹന്നാനെ അമ്മയ്ക്ക് മകനായിട്ടും നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലും കരുതൽ എന്ന പുണ്യം പഠിക്കണം. ഒരാള് എന്തെങ്കിലും ചോദിച്ചു വരുമ്പോൾ നൽകുകയല്ല, ആ ആളെ മനസ്സിലാക്കി അവന്റെ ദുഃഖങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങിച്ചെന്ന് അവൻ ചോദിക്കാതെ തന്നെ അവന് വേണ്ടി നന്മകൾ ചെയ്യുമ്പോൾ, അവന് സഹായം ചെയ്യുമ്പോൾ, അത് വലിയൊരു കാര്യമായി തീരുകയാണ്. അതാണ് കരുതൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കരുതൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എളിയവരുടെ സങ്കേതമായ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നേർവഴി കാട്ടി ചാരെ നടന്നു നീറും മാന ജീവിതമോർത്തു അജപാലകൻ നല്ലൊരിടയൻ അടിയേറ്റടി തെറ്റി വിമുകളിൽ
ഒൻപതാം തലം. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരിവിടെ പ്രത്യേകമായിട്ട് നിങ്ങളോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യമാണ്. അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. ദൈവം സ്നേഹമായതുകൊണ്ട് അടിയേറ്റു, ദൈവം സ്നേഹമായതുകൊണ്ട് ഇടിയേറ്റു, ദൈവം സ്നേഹമായതുകൊണ്ട് എല്ലാം സഹിച്ചു. അപ്പൊ ദൈവത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ നിർവചനം, ദൈവം സ്നേഹമാകുന്നു. എന്തിന് കർത്താവ് കുരിശു വരിച്ചു, എന്തിന് കർത്താവ് നിലത്ത് വീണു എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ: സ്നേഹം. ദൈവം യേശുക്രിസ്തു അത്രമാത്രം ഈ ലോകത്തെ, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നമുക്ക് ആ സ്നേഹത്തിന് നന്ദി പറയാം. എന്നിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്യാം. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പത്താം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ശരീരം വളരെ ദുർബലമായിരുന്നു. എത്രയോ അടികളേറ്റു, മൂന്ന് പ്രാവശ്യം നിലത്ത് വീണു, എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് ഈശോ യാത്ര ചെയ്യുകയാണ്. അതിനിടയിലാണ് ആ രക്തത്തോടു ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന ആ വസ്ത്രങ്ങളെല്ലാം അവര് വലിച്ചെടുക്കുന്നത്. അങ്ങനെ അവിടത്തെ അവര് നഗ്നരാക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ സൽപ്പേര് കളയുമ്പോൾ, മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, അവരുടെ വസ്ത്രം ഉരിയുന്നതിന് തുല്യമാണ്. കർത്താവ് അനുഭവിച്ചതുപോലുള്ള വേദനയായിരിക്കും അവരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തില്ല എന്ന് നമ്മൾ ഈ സ്ഥലത്ത് വെച്ച് പ്രതിജ്ഞ ചെയ്യണം. ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
നീതിക്കു വേണ്ടി യാചിച്ചനാഥൻ നിണമൊഴുക്കുന്നു കുരിശിന്റെ മാറി നിന്നെഞ്ചിലേറ്റിയ വ്യഥകൾ നരവംശമാരും ഗ്രഹിച്ചില്ല പതിനൊന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പിലാത്തൂസിന്റെ അരമന മുതൽ കാൽവരിയിലുള്ള യാത്ര അതിദുസ്സഹമായിരുന്നു, വേദനിപ്പിക്കുന്നതായിരുന്നു. എത്രയോ പ്രാവശ്യം കർത്താവ് വീണു, പല മനുഷ്യരെയും കർത്താവ് കണ്ടുമുട്ടി, എല്ലാം വേദനിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു. അവസാനം കാൽവരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു കള്ളനെപ്പോലെ അവിടുത്തെ അവർ കുരിശിൽ നാട്ടുകയാണ്. നമുക്ക് ആ കുരിശിൽ കിടന്നുകൊണ്ട് പുളയുന്ന കർത്താവിനെ ഓർമ്മിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, എന്റെ കർത്താവേ, എന്റെ പാപങ്ങളാണല്ലോ അങ്ങയെ ഇത്തരത്തിൽ വേദന അനുഭവിക്കാൻ ഇടയാക്കിയത്. ഞാൻ ഇന്ന് എന്റെ പാപത്തോട് നോ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല. നിന്റെ കുരിശിലേക്ക് നോക്കി പുണ്യം ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ജീവിച്ചു കൊള്ളാം. ലോകരക്ഷകനായ കർത്താവേ, അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിനു മരിച്ച് അങ്ങയ്ക്കു വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ബൈബിൾ വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് കർത്താവിനെ അവർ ക്രൂശിച്ചത്. ഒരു കള്ളന്റെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. നീ പറദീസായിലെത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ, സുന്ദരമായ പ്രാർത്ഥന. അതിന് കർത്താവ് നൽകിയ മറുപടി, നീ ഇന്ന് തന്നെ പറദീസായിൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ്. ഈ നല്ല കള്ളനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ജീവിതകാലം മുഴുവൻ അവൻ മറ്റുള്ളവരുടെ വസ്തുവകൾ കട്ട് ജീവിച്ചു. അവസാനം കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിന്റെ ഹൃദയവും കട്ടെടുത്തു, കവർന്നെടുത്തുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കാം, പാപം ചെയ്തേക്കാം. ഈ നല്ല കള്ളനെപ്പോലെ കർത്താവിന്റെ തിരുസന്നിധിയിലെത്തി
നമ്മളും പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് പരദീശായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. പ്രത്യേകിച്ച് പാപങ്ങൾ ഏറ്റുപറയുവാനുള്ളൊരു വഴി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അലിബിന്റെ കൂടാരമായ കുംഭസാരക്കൂടാണ്. ആ കുംഭസാരക്കൂടിനെ നമ്മൾ വല്ലപ്പോഴൊക്കെ അഭയം പ്രാപിക്കണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ ശുദ്ധരാകും, പാപമില്ലാത്തവരാകും. ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് നല്ലൊരു കുംഭസാരം നടത്തി ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ, മനുഷ്യരുമായിട്ട് അനുരഞ്ജനപ്പെടാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഉണ്ണിയായിരുന്ന കാലം മുതൽ ഉമ്മ വെച്ചു ദുഃഖം പങ്കുവെച്ചുരം, അവസാന നിമിഷത്തിൽ മകന അകമലർന്നോവിൻ ചുംബനങ്ങൾ. പതിമൂന്നാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, മാതാവിന്റെ മനോവിചാരം എന്തായിരിക്കുമെന്ന്. നിർദോഷിയായ തന്റെ മകൻ കുരിശിലേറി പാടുപീഴകൾ സഹിച്ച് ഇതാ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ മടിയിലേക്ക് അവളെ എടുത്തു കിടത്തുക, ആ മകനെടുത്ത് കിടത്തുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ച, പ്രഖ്യാപിച്ച മറിയവും ആ സമയം ദൈവത്തോട് പറഞ്ഞിരിക്കും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ തിരുഗതം പോലെ എല്ലാം സംഭവിക്കട്ടെ എന്ന്. ആ അമ്മ ആ സമയം ആ മകന്റെ ശരീരം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ, നമ്മൾ ഇന്ന് യാത്ര പറയുമ്പോൾ, ആ വ്യക്തിയെ അല്ലെങ്കിൽ ആത്മാവിനെ ഒരിക്കലും തെറ്റുപറ്റാത്ത കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. കർത്താവേ, എന്റെ ഈ സഹോദരനെ, എന്റെ അമ്മയെ, എന്റെ അപ്പനെ, എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ, എന്റെ മകനെ, മകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരിക്കലും തെറ്റുപറ്റാത്ത നിന്റെ കരങ്ങളിൽ ഇവർ സുരക്ഷിതരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ. അപ്പോൾ മരണത്തെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു ദർശനം, ഈയൊരു സ്ഥലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മനുഷ്യാനിമോചനമാർഗം
പതിനാലാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. സ്വന്തമായി ഒരു കല്ലറ പോലും വാങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് ജീവിതത്തിൽ പറഞ്ഞത് ജീവിതം മുഴുവനും നമ്മളത് കാണുന്നുണ്ട്. അരിമത്തിയായിലെ ജോസഫിന്റെ കല്ലറയിലാണ് കർത്താവ് സംസ്കരിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ആ കല്ലറ ശൂന്യമാകും. ആ കല്ലറ കർത്താവിന്റെ ഉയർപ്പിന്റെ ഒരു പ്രതീകമായി തീരും. അവിടെ നിന്ന് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തുന്മൂലനം ചെയ്തുകൊണ്ട് വിജയശ്രീ ലാളിതനായി അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ആ കല്ലറ ശൂന്യമായത് അവന്റെ ശരീരം ശിഷ്യന്മാർ എടുത്തുകൊണ്ടുപോയതിനാലാണെന്ന് പിന്നീട് അവർ പറഞ്ഞു വരുത്തുകയുണ്ടായി. പക്ഷെ ഒരു സത്യം ഇതാണ്, യേശുവിന്റെ കല്ലറ ശൂന്യമായിരുന്നു. അത് ശൂന്യമായത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. അപ്പോൾ യേശുവിന്റെ ജീവചരിത്രം ഈ കല്ലറയിൽ അടക്കം ചെയ്യുന്നതോടുകൂടി അവസാനിക്കുന്നില്ല, അതാരംഭം മാത്രമാണ്. എത്രയോ രാജാക്കന്മാർ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് രാജ്യം ഭരിച്ചു, മരിക്കില്ല എന്ന് പറഞ്ഞ് ജീവിച്ചു, പക്ഷെ അവരൊക്കെ മരണമടഞ്ഞു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. യേശു ക്രിസ്തു മരിച്ചു, അരിമത്തിയായ ജോസഫ് അദ്ദേഹത്തെ ഒരു കല്ലറയിൽ സംസ്കരിച്ചു. മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട്, അല്ലയോ മരണമേ നിന്റെ വിജയം എവിടെ, അല്ലയോ മരണമേ നിന്റെ ദംശനം എവിടെ എന്ന് ചോദിച്ച മനുഷ്യന്, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഈ കല്ലറയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാം. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ രാവും പകലും അങ്ങേ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിനു മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഞാൻ ചെറിയ ചെറിയ ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ ചിന്തകളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നുവെങ്കിൽ, അതുവഴിയായി നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു കാര്യമില്ല. നമ്മൾ ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വിമോചകനാണ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അവിടുന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ കൽപ്പന നമ്മൾ ജീവിക്കണം. അവിടുന്ന് പഠിപ്പിച്ച എല്ലാം ജീവിതത്തെ അനുവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. കുരിശിന്റെ വഴി അവസാനിക്കുന്നത് കല്ലറയിലല്ല, ഉയർത്തെഴുന്നേൽപ്പിലാണ്. ആ സത്യം കൂടി നിങ്ങൾ എന്തും മനസ്സിലാക്കണം. നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഒരു 14-ാം സ്റ്റേഷൻ കഴിയുമ്പോൾ ഒരു 15-ാം സ്റ്റേഷൻ ഉണ്ട് അവിടെ, അത് സക്രാരിയാണ്. അവിടെ ജീവിക്കുന്ന
നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്ന കർത്താവ് അവിടെ സന്നിഹിതനാണ്. അപ്പോൾ കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ജീവനും പുനരുത്ഥാനവുമായ കർത്താവിന്റെ അടുത്തേക്കാണ്. ആ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. അവിടെ ദൈവമായിട്ട് തോമസ് ലീഹായെ പോലെ നമുക്കും പറയാം, എന്റെ കർത്താവേ എന്റെ ദൈവമേ. പത്രോസിനെ പോലെ നമുക്കും പറയാം, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അതുപോലെ ശതാധിപനെ പോലെ നമുക്കും പറയാം, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഈ പ്രഖ്യാപനമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം മുഴുവൻ. ഈ പ്രഖ്യാപനമായിരിക്കട്ടെ നിങ്ങളുടെ ജീവൻ. ഈ പ്രഖ്യാപനമായിരിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും. കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും. രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സനമാം പ്രാർത്ഥന നിന്നെ വിധിയുടെ തീക്ഷ്ണമാം പ്രാർത്ഥന. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ജീവിതങ്ങൾ മുദ്രിതമാക്കാം. സഹന സമർപ്പണത്തിന്റെ വിശുദ്ധ വഴിയിലൂടെ ഉദ്ധാന രഹസ്യങ്ങളുടെ ഉൾപൊരുൾ ഗ്രഹിക്കാം. ശ്ലീവാപാദ, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി. ശ്ലീവാപാദ, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി.